പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ദൈവത്തോടുള്ള ആരാധന അല്ലെങ്കിൽ പ്രാർത്ഥന സത്യത്തിൽ ആഗ്രഹ പ്രാർത്ഥനയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ബഹുഭൂരിപക്ഷം നമ്മൾ ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പറയും, പ്രാർത്ഥനകളുടെ ഫലം ലഭിക്കുന്നില്ല, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദൈവത്തെ, പക്ഷേ ഞാൻ എത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഇതെല്ലാം വഴിപാടുകളും പൂജകളും വ്രതങ്ങളും നോയമ്പുകളും ഒക്കെ എടുത്ത്, കഠിനമായ വ്രതമൊക്കെ എടുത്ത് ഇതെല്ലാം ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്തു, പക്ഷേ എനിക്കെന്താ ഫലം കിട്ടാത്ത? അതിൻ്റെ കാരണം പ്രാർത്ഥനയുടെ പല രഹസ്യങ്ങൾ ഈ ഒരു രഹസ്യം കൂടെ അറിയാം. സത്യത്തിൽ നിങ്ങളെ ദൈവത്തെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് പോവേണ്ടിയിട്ട് മാത്രമാണ് അങ്ങോട്ട് ഇരുന്നത്. പ്രാർത്ഥനയുടെ അടിസ്ഥാന രഹസ്യം ഉള്ളിൽ വയ്ക്കുന്ന എന്ത്? എനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണം. അപ്പം അത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടല്ല പോകുന്നത്, പ്രാർത്ഥനാ സമയത്തെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിനെയാണ് ആഗ്രഹ പ്രാർത്ഥന എന്ന് പറയും. എന്നാൽ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് നൽകുന്നുണ്ടോ? നിസ്വാർത്ഥമായ രീതിയിൽ, സ്വാർത്ഥത കൂടാതെ, ഒന്നും ചോദിക്കാതെ തന്നെ ദൈവത്തെ അത്രത്തോളം വലിയ പിതാവായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മാതാവായിട്ട്, പരംപിതാവായിട്ടൊക്കെ കാണുമ്പോൾ ആ പിതാവിന് അങ്ങോട്ട് എന്താണ് നൽകുന്നത്? ആ നൽകുന്ന നൽകൽ വളരെ ശൂന്യമായ രീതിയിൽ ഒന്നും ചോദിക്കാതെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ നമ്മൾ എന്തെങ്കിലും? ഹൃദയം തുറന്ന് മറ്റ് ചിന്തകളെല്ലാം മാറ്റി നിർത്തി ഏകാഗ്രമായിട്ട് നൽകാൻ പറ്റുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയപ്പെടും. പ്രേമത്തോടുകൂടി, പ്രേമത്തോടുകൂടി ദൈവത്തെ പ്രാപിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം കിട്ടും. ഈ പ്രേമത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എന്ത് നൽകാനുള്ള മനസ്സാണ്. സ്നേഹിക്കുമ്പോഴും പ്രണയിക്കുമ്പോഴും പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കും, എന്തും നൽകുമ്പോൾ ഒരു ആത്മസുഖം അനുഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ പ്രേമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ കൂടുതലും നൽകുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. അത് എത്ര ചെറിയ ഒരു വസ്തുവാണേലും ഒരു സങ്കല്പമാണേലും പ്രേമത്തോടെ നൽകുമ്പോഴാണ് നിസ്വാർത്ഥമായ രീതിയിലുള്ള ഫലം ലഭിക്കുക. കുറൂരമ്മയ്ക്ക് കൃഷ്ണനടുത്തേക്ക് പോകുമ്പോൾ, ഉണ്ണിക്കണ്ണൻ എടുത്തിട്ട് പോകുമ്പോൾ ഒന്നും കൊടുക്കാനില്ലെങ്കിലും കുറെ മഞ്ചാടിക്കുരുവെങ്കിലും, ആ മഞ്ചാടിക്കുരു ആണല്ലോ ഏറ്റവും ഇഷ്ടമുള്ള, പ്രേമത്തോടു കൂടിയുള്ള കണ്ണനെ അടുത്തേക്ക് പോകുമ്പോൾ നൽകുമ്പോൾ ആ നൽകുന്ന സംതൃപ്തി, അതാണ് പ്രതീകാത്മകമായിട്ട് പലപ്പോഴും ഗുരുവായൂർ വരുമ്പോൾ എല്ലാവരും മഞ്ചാടിക്കുരുവായിരുന്നത്. ആ സ്നേഹത്തോടുകൂടി പ്രണയത്തോടുകൂടിയുള്ള നൽകലാണ്. ആ നൽകുമ്പോൾ അങ്ങോട്ട് നമ്മളൊന്നും ചോദിക്കേണ്ട, നമ്മുടെ ഉള്ളിലേക്ക് ആത്മസംതൃപ്തി അടയ്യ എന്ന് പറയും, നിറയ്യ എന്ന് പറയും. ഉള്ളിലേക്ക് നിറയണമെങ്കിൽ പ്രണയത്തോട് പ്രേമത്തോട് നൽകാൻ സാധിക്കും. പലപ്പോഴും പ്രാർത്ഥനകൾ എല്ലാം തന്നെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളൊരു ലക്ഷ്യം ഉള്ളിലാണ് വെക്കാറുള്ളത്, ഇങ്ങോട്ടെന്ത് കിട്ടും. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കാതെ, ഇങ്ങോട്ടെടുക്കാതെ അങ്ങോട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് പ്രേമമായിരിക്കണം അങ്ങോട്ട് കൊടുക്കാൻ, ഈശ്വരനോടുള്ള പ്രേമം. അത് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ആത്മകർഷം സംതൃപ്തിയാണ് നടയുന്നതെങ്കിൽ മറ്റുള്ളതെല്ലാം നമ്മളിലേക്ക് ഇങ്ങോട്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നർത്ഥം. ചിന്തയ്ക്ക് വിടുകയാണ്. ഹാവ് എ ഗ്രേറ്റ്.